ഹൈ ഫ്രണ്ട്സ് നമ്മൾ മുൻപ് പിഎസ്സി അപേക്ഷ മൊബൈലിലൂടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഹൃദ്യമായ നന്ദി താങ്ക്യൂ ഓൾ അപ്പോൾ ധാരാളം ആളുകൾ എനിക്ക് കമൻ്റ് ആയിട്ട് അയച്ചൊരു സംഗതി ഈ പഫിൻ ബ്രൗസറിലൂടെയാണ് നമുക്ക് പിഎസ്സിക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുക കാരണം അതിൽ മൗസ് എന്ന പ്രത്യേകമായ ഫീച്ചർ ഉള്ളതുകൊണ്ട് അപ്പോൾ എങ്ങനെയാണ് പഫിൻ ബ്രൗസറിൽ മൗസ് ലഭിക്കുക എങ്ങനെയാണ് അത് ഉപയോഗപ്പെടുത്തുക എന്ന് ചോദിച്ച് ധാരാളം ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു അതുകൊണ്ട് തന്നെ വിശദമായിട്ട് തന്നെ നമുക്കത് നോക്കാം നിങ്ങൾക്ക് പി എസ് സി അപേക്ഷ നൽകുവാനാണെങ്കിൽ നിങ്ങൾ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി ആ വീഡിയോ കണ്ടാൽ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി നമ്മൾ പഫിം ബ്രൗസറിൻ്റെ ഇൻ്റർഫേസിൽ വന്നാൽ ഇവിടെ കാണുന്ന ഈ സെറ്റിങ്സ് എന്ന് പറയുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ മൗസ് രണ്ട് രീതിയിലാണ് നമുക്കുള്ളത് ഒന്ന് സ്മാർട്ട് പോയിൻ്റർ മറ്റൊന്ന് ട്രാക്ക് പാഡ് സ്മാർട്ട് പോയിൻ്ററാണ് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ക്വിക്ക് കൺട്രോൾസ് എന്നത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ ഹോം പേജിലേക്ക് വരിക കേരള പി എസ് സിയുടെ അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ അഥവാ വന്നില്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ മൗസിൻ്റെ ചിഹ്നം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കിത് ലഭിക്കും എന്നിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ വൺ ടൈം രജിസ്ട്രേഷൻ എടുക്കുക നമ്മുടെ യൂസർ ഐ ഡി പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുക എങ്ങനെയാണ് പി എസ് സി അപേക്ഷിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പി എസ് സി മൊബൈൽ അപേക്ഷിക്കാമെന്ന വീഡിയോ കാണുക ഇത്രയും സിമ്പിളായ കാര്യമാണിത് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കീപാഡ് ഉപയോഗിക്കാൻ കഴിയും കീപാഡിൻ്റെ അടുത്ത് നമുക്ക് ക്ലിക്ക് ചെയ്താൽ മറ്റൊന്ന് നമുക്ക് ഗെയിം സംവിധാനങ്ങളാണ് അത് നമുക്കിപ്പോൾ ആവശ്യമില്ല നമുക്ക് മൗസാണ് പ്രധാനപ്പെട്ട് നമ്മൾ നോക്കുന്നത് അപ്പോൾ മൗസ് ഈ രൂപത്തിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ മതി ഗെയിം പാഡ് വന്നു കഴിഞ്ഞാൽ ഒന്നും പേടിക്കേണ്ടതില്ല ജസ്റ്റ് ഇവിടെ ഉള്ളത് ഓഫാക്കി കൊടുത്താൽ മതി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും എവർക്കും താങ്ക് യു